ഒന്നോ രണ്ടോ വർഷം മുമ്പ് തിരൂര് മീൻ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള തെർമോക്കോളിന്റെ ബോക്സ്, പിന്നീട് നമ്മൾ കുറച്ച് സിമെന്റൊക്കെ കലക്കിയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു സിമെന്റ് ടാങ്കാക്കി മാറ്റിയിട്ട് ഇതിനകത്ത് ഫോക്സ്റ്റൈലിന്റെ പ്ലാന്റും നല്ല രീതിയിൽ തിക്കി നിറച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ റെഡ് ഷ്രിമ്പിനെ ഈ ഒരു ടാങ്കിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടാങ്കിൽ ചെറിയ റെഡ് ഷ്രിമ്പ് നമുക്കിത് എവിടെയൊക്കെ കാണാൻ പറ്റും. നിറയെ ചെറിയ റെഡ് ഷ്രിമ്പ് ഇവിടെ നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്, നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ടാങ്കും നമ്മൾ എന്ത് ചെയ്യാണ് കംപ്ലീറ്റ് വറ്റിക്കാൻ പോവാണ്. പുതിയ വെറൈറ്റി ഷ്രിമ്പുകൾ നമ്മുടെ ഫാമിലിയിലേക്ക് അടുത്ത ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഒരുക്കി കൊടുക്കണം. അപ്പോൾ സിമെന്റ് ടാങ്കിൽ ഷ്രിമ്പ് നല്ല റിസൾട്ട് തന്നെ ഉണ്ട്. ചെറിയ റെഡ് ഷ്രിമ്പ് നിലവിൽ ചെയ്യുന്ന രണ്ട് മൂന്ന് ടാങ്കുകൾ വേറെ ഉണ്ട്. അപ്പോൾ ആ ടാങ്കിലേക്ക് ഈ ഷ്രിമ്പിനെ മാറ്റാമെന്ന് വിചാരിച്ച് ഈ രണ്ട് ടാങ്കിൽ ചെറിയ റെഡ് ഷ്രിമ്പിനാക്കിയതിന് ശേഷം ഈ ടാങ്കിൻ്റെ അടിത്തട്ടൊന്നും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്യാണ് ഈ പ്ലാന്റൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഈ ഷ്രിമ്പിനെ മൊത്തം കളക്ട് ചെയ്യാൻ പോകണം. എത്രത്തോളം കിട്ടും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ പ്ലാന്റ് ഇതിൽ നിന്ന് ഇങ്ങനെ കുടഞ്ഞെടുത്ത് മാറ്റിയിട്ട് ഇതാ ഇവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് മാറ്റിയാണ് അപ്പോൾ നല്ല രീതിയിൽ കുടഞ്ഞെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ ഷ്രിമ്പ് പെടാനുള്ള സാധ്യത ഉണ്ട്. ആർക്കെങ്കിലും ചെറിയ ചെറിയ ഷ്രിമ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. പ്ലാന്റ് കുറേയൊക്കെ ടാങ്കിനകത്ത് നിന്ന് മാറ്റിയപ്പോൾ കുറേയൊക്കെ ഷ്രിമ്പ് താഴെ അടിത്തട്ടിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് എങ്കിലും കിട്ടുന്നതൊക്കെ നമ്മളിതാ ടാങ്കിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ട് വേറെ ബക്കറ്റിലേക്ക് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗപ്തിയെ പിടിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് പിടിക്കാൻ പറ്റിയൊരു സംഭവമല്ലത്. ഇവര് ഈ ചുമരിലൊക്കെ പറ്റി പോയിട്ടിരിക്കുവേ. ഗപ്പിനെ പിടിക്കാൻ നമുക്ക് വലിയൊരു വലട്ടാണ് കോരി കൊടുത്താൽ മതി. നമ്മളൊരു ടോർച്ച് എടുത്തിട്ടൊന്നും ഇങ്ങനെ അടിച്ച് നോക്കേട്ടോ. നമ്മുടെ ചെറിയ റെഡ് ഷ്രിമ്പിനൊപ്പം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒക്കെ ഉണ്ട്. ഇതിനകത്തു നിന്നൊക്കെ ഇനി നമുക്ക് കളക്ട് ചെയ്യാണ്ട് അടിത്തട്ടിൽ കണ്ടില്ല, അഴുക്ക് കണ്ടില്ലേ. ഇത് ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിലോ അല്ലെങ്കിൽ 3 ഇഞ്ച് കനത്തിലൊക്കെ ഇതിനകത്ത് അഴുക്കുണ്ടായിരിക്കും. നമ്മുടെ മുരിങ്ങൻ്റെ ഇല ഉണ്ടല്ലോ, മുരിങ്ങൻ്റെ ഇലയും കൊമ്പുകളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വീഴാറുള്ളത്. അതിനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടുപുറത്ത് തന്നെ അടിയില്ല മുരിങ്ങ മരം, അതിൻ്റെ ചോട്ടാണ് ഇത് നിൽക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യാറുണ്ടായിരുന്നത് ആർട്ടിമിയ ഫ്ലേക്സ്, അതുപോലെ തന്നെ പ്രിൻസ്വിൻ, ഈ ഒരു ഐറ്റംസ് ഒക്കെയാണ് ഫീഡ് ചെയ്യാറുണ്ടായിരുന്നത്. ഇതിൻ്റെ കളറ് കണ്ടില്ലേ, നല്ല ഭംഗി തന്നെ ഉണ്ട് കാണാൻ. ചിലതൊക്കെ കുറച്ച് കളറ് കുറവുണ്ട്. ചെറിയ റെഡ് ഷ്രിമ്പ് ഇത് അവിടെ ഒരാൾക്കുണ്ട്, നല്ല കളറുള്ള ഒരാൾ. അപ്പോൾ ഇത് മൊത്തം നമുക്കിനി പിടിക്കണം. പിടിക്കുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്, കാരണം ഈ അഴുക്കുണ്ട് ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ പിന്നെ കച്ചറായിരിക്കും. അപ്പോൾ ഇതിനകത്തു നിന്ന് ഇത്രയും ഷ്രിമ്പിനെ കളക്ട് ചെയ്യൽ റിസ്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും. നല്ല രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ ഇതിനകത്തുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫാമിലി വരുന്ന സമയത്ത് ഷ്രിമ്പ് ചോദിക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്ത് പിടിച്ചു കൊടുക്കാറുണ്ട്. നമുക്ക് സൈഡിലൊക്കെ നിൽക്കുന്നതും പ്ലാന്റിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്ന ഷ്രിമ്പൊക്കെ കുറേയൊക്കെ നമ്മൾ പിടിച്ചെടുത്ത് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കതൊരു ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വെള്ളം ഒന്ന് കുറക്കണം. ഷ്രിമ്പ് പെടാത്ത രീതിയിൽ തന്നെ വെള്ളം നമ്മൾ ഒഴിവാക്കണം, ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ കാണുന്ന രണ്ട് ടാങ്കും നമ്മൾ പൂർണ്ണമായിട്ട് വറ്റിച്ചിട്ട് മീൻ പിടിക്കണം, അതായത് നമ്മൾ ചെമ്മീൻ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് വറ്റിച്ചപ്പോഴത്തേന് നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടാങ്കിനകത്തുള്ള വെള്ളം കുറേ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ കച്ചറ അടിത്തട്ടിലുണ്ട് തരല്ല, അതും ഇതിനകത്ത് കുറേ ഷ്രിമ്പ് ഇനിയും കെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ വേറെ ടാങ്കിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ്ട് ഒഴുക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ചെറിയ റെഡ് ഷ്രിമ്പിനെ കാണാൻ പറ്റും, കണ്ടില്ലേ. ഈ ഒരു ഇലക്ക് ചോട്ടിൽ വരെ ഉണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട്, നല്ല രീതി തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ബലൂൺ റെഡ് പ്ലാറ്റിനെ ഒഴിവാക്കിയൊരു ടാങ്കായിരുന്നു, അതായത് ഇതിനകത്ത് നിന്ന് പിടിച്ചിട്ട് വേറെ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇപ്പോഴും നമുക്ക് ഇതാ ബലൂൺ റെഡ് പ്ലാറ്റ് കാണാനുണ്ട്, കാരണം ഈ ടാങ്ക് മൊത്തം വറ്റിച്ചിട്ട് നമ്മൾ ആ സമയത്ത് ഇവിടുന്ന് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഒരു ടാങ്കിലേക്കാണ് ഇനി നമ്മൾ ബാക്കി വരുന്ന ഷ്രിമ്പുകളെ കംപ്ലീറ്റ് മാറ്റാൻ പോകുന്നത്. ഇതിനകത്ത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഷ്രിമ്പ് ഒരുപാട് ഇതിനകത്തുണ്ട്. ഇവിടെ ഒക്കെ നമുക്ക് ഷ്രിമ്പ് കെടുക്കുന്നത് കാണാൻ പറ്റും. ഷ്രിമ്പും അതുപോലെ തന്നെ ഈ അഴുക്കും സെപ്പറേറ്റ് ചെയ്യൽ ചിലപ്പോൾ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മളിതാ മൊത്തമായിട്ട് അങ്ങോട്ട് മാറ്റാൻ പോകണം. ഈ അഴുക്കടക്കം നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു ടാങ്കിനകത്ത് നമ്മൾ പുതിയ ഇനി വെറൈറ്റി ഏതെങ്കിലും ഷ്രിമ്പാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇതിലുള്ളത് കണ്ടില്ലേ, വാഴയില, അതുപോലെ തന്നെ മുരിങ്ങയുടെ കൊമ്പ്, മുരിങ്ങയുടെ ഇല, ഇതൊക്കെ ഉണങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ കിടന്നിട്ടുള്ള മീനുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, അതായത് നമ്മളെ ഷ്രിമ്പിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അഴുക്കടക്കം നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു ടാങ്കിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ടാങ്ക് കംപ്ലീറ്റ് എന്ത് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ച് വീണ്ടും വെള്ളം നിറച്ച് പ്ലാന്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഷ്രിമ്പിനൊക്കെ നമുക്ക് ഇതിലേക്ക് ആക്കണം. ഈ ഒരു ടാങ്ക് നമ്മൾ വറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു,
പക്ഷെ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഈ ടാങ്കിനകത്തുള്ള ഷ്രിമ്പിനെ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് തെർമോക്കോളിൽ സിമെന്റ് ഇടയ്ക്കുള്ള പഴയൊരു ടാങ്ക് ഉണ്ടായിരുന്നു, അത് വീണ്ടും നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നിർത്തിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പുതിയ ഷ്രിമ്പിനാക്കാനുണ്ട്. അതുപോലെ തന്നെ വേറൊരു സിമെന്റ് ടാങ്ക് ഉണ്ട് ഇവിടെ, നമ്മൾ കയറ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, കയറ് സിമെന്റിൽ മുക്കിയിട്ട് ഇങ്ങനെ വരുന്നിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള, ഇതിൽ നമ്മൾ പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഷ്രിമ്പിനെ നമ്മൾ ഇതിലേക്ക് ആക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ചെറിയ റെഡ് ഷ്രിമ്പിന്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം പൊതുവേ ഷ്രിമ്പുകളിൽ ചെറിയ റെഡ് കുറച്ച് കളർ കുറവുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, കളക്ട് ചെയ്ത് തന്നെ ഏകദേശം ഒരു 100 മേലെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ റെഡ് കളർ എത്രത്തോളം ഉണ്ടെന്നുള്ളത്, അതുപോലെ തന്നെ ഇതിൽ മാക്സിമം സൈസ് എത്ര വരെ കയറിയിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഷ്രിമ്പിനെ മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാരും അക്വേറിയത്തിൽ അടിത്തട്ട് കൂടിയാണ് ഇങ്ങനെ നടക്കുന്നത് കാണുന്നത്. പ്ലാന്റിൽ കുറച്ച് പേര് മാത്രമുള്ളൂ. പ്ലാന്റിൽ കണ്ടില്ല, ആ ഗ്രീനിഷ് ആയിട്ടുള്ള പ്ലാന്റിൽ റെഡ് കളറിൽ നമ്മുടെ ഷ്രിമ്പ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി തന്നെ ഉണ്ട്. അപ്പോൾ ബ്ലഡി മേരി വെറൈറ്റി ഷ്രിമ്പൊന്നല്ലത്, അതാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഭംഗി ഒന്നുകൂടി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, കാരണം അത് പക്ക റെഡായിരിക്കും. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ചെറി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. പൊതുവെ കളറ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ചിലതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു കളറിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രൊഡക്ഷനും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് വളർത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് അതിനകത്തേക്ക് കുറച്ച് നമ്മൾ ഇറക്കുമ്പോൾ 1-2 പീസ് ഇറക്കാതെ ഒരു 10-20 പീസ് ഒരുമിച്ചാണ്ട് ഇറക്കി ഇട്ട് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഈ മുകളിൽ പോകുന്ന ഒരാൾക്ക് എഗ്ഗ് ഉണ്ട് തോന്നുന്നുണ്ട്. മുകളിലുള്ളത് ഫീമെയിലായിട്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ്. ഇത് വളർത്തുന്നതിൽ അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ കുറച്ചെണ്ണത്തിനെ വാങ്ങിയിട്ടാണ്ട് ഇറക്കി വിട്ടാൽ മതി. നല്ല രീതിയിൽ പ്ലാന്റൊക്കെ സെറ്റായിട്ടുള്ള ഒരു ടാങ്കായാൽ മതി. ഇതുവരെ നമുക്ക് ഇത് വളർത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വെറൈറ്റി ഷ്രിമ്പും കൂടി എടുത്ത് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഉള്ളത്. നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കളറ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ഉള്ള കളറ് നല്ല രീതിയിൽ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ ചിലതാണെങ്കിൽ കുറച്ച് കളറ് കുറവുണ്ട് കേട്ടോ. എല്ലാം ഒരുപോലെ നല്ല രീതിയിലുള്ള തിക്ക് കളറിലേക്ക് എത്തിയിട്ടില്ല. വീട്ടിനകത്ത് പ്ലാന്റഡ് അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് ഈ അലങ്കാര ചെമ്മീനുകൾ. ഇതിൽ പല കളർ വെറൈറ്റികളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇത്, ചെറിയ റെഡ് ഷ്രിമ്പ്. ഈ കാണുന്ന അലങ്കാര ചെമ്മീൻ വെറൈറ്റികളൊന്നും നമ്മുടെ ക്രേഫിഷ് പോലെ അത്ര വലിയ സൈസിലേക്കൊന്നും എത്തില്ല. ഈ കാണുന്ന സൈസൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ ചെറിയൊരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചിലതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലേക്ക് കാണണോ കണ്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ഫാമിലിപ്പോൾ അവൈലബിൾ ആയിട്ട് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കാണുന്നത്, നമ്മുടെ ഈ ചെറിയ റെഡ് ഷ്രിമ്പ്. വീട്ടിൽ പ്ലാന്റഡ് അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ്. അതുപോലെ തന്നെ നല്ല പ്ലാന്റായിട്ടുള്ള ടാങ്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ടാങ്കുകളിൽ ഇത് കുറച്ച് കൊണ്ടുപോയിട്ട് ഇറക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മൾ നിലവിൽ ഇതിനൊക്കെ ഫീഡ് ചെയ്യുന്നത് ആർട്ടിമിയ ഫ്ലേക്സും പ്രിൻസ്വീനാണ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ആൽഗകളും അതുപോലെ തന്നെ ഇലകളും മറ്റൊക്കെ വീണിട്ട് ടാങ്കിനകത്ത് വീണ്ട് അഴുകി കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഫീഡായിട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇത് നിലവിൽ കിടന്നിട്ടുള്ള ടാങ്ക് വറ്റിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതിനകത്ത് നല്ല അഴുക്കുണ്ടായിരുന്നു. നമ്മൾ വാട്ടർ ചേഞ്ചിങ് കൊടുക്കുക, അത്ര ഓവർ കെയറിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സിമെൻറ്റ് ടാങ്കിലാണ് നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ നമുക്ക് നല്ല കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങൾ കാണാം. ബൈ.